I mean, first time I'm watching Malayali movie in my life. I'm directly come to Delhi. I don't know language, but I like it. Family padam. Comedy. Oh, emotional adiyole. Nalla emotional aayittu nalla nalla character adu. Ellarum nalla reethil abhinayichu. Namukku innu സന്തോഷമായിട്ട് നല്ല കോമഡി ഉണ്ട് അതിൽ. തുടക്കം തുടങ്ങി അവസാനം വരെ നമ്മളിങ്ങനെ ഭയങ്കര ഹൈ എനർജിയിൽ നിർത്തും. നല്ല എന്റർടൈനറാണ്, നല്ല രസമുണ്ട്, ചിരിക്കാനായിട്ടുണ്ട്. നല്ല നൂറ് പ്രേമമുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന പരിപാടിയാ. അശോകൻജിയുടെ ഷൈൻ ചേട്ടൻ, റോഷൻ എല്ലാരും ഒരുപോലെ കട്ടയ്ക്ക് പെർഫോം ചെയ്ത ഒരു മൂവി. അടിപൊളി എല്ലാവർക്കും, ഫാമിലിയിൽ മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ പക്ക റിയാക്ഷൻസ്. റോഷൻ അടിച്ചു പൊളിച്ചു. റോഷന്റെ നമുക്കറിയാലോ റോഷന്റെ ലെവൽ, അതുപോലെ ഹരിശ്രീ, അശോകൻ, ബാലു എല്ലാവരും, എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രേമ സീരിയസ് ആണ്, പ്രേമത്തിന് വേണ്ടി നിങ്ങൾ പ്രേമിക്കണം, അല്ലാതെ കളിയാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ചതിക്കാനോ ഒരു ആൺകുട്ടിയെ ചതിക്കാനോ വേണ്ടി പ്രേമം ഒരിക്കലും ഉപയോഗിക്കരുത്, അങ്ങനെ ഒരു മെസ്സേജ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആണ് റോഷൻ, ആദ്യം ഫ്രഷ് ആയിട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഇത്ര നല്ല സീരിയസ് ക്യാരക്ടറാണ് റോഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും എന്റർടൈൻ ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുമോ? ആക്ടേഴ്സ്, കോമഡി, സ്ക്രിപ്റ്റ് എല്ലാം സസ്പെൻസ് സസ്പെൻസ് സൂപ്പർ ആയി എല്ലാവരും പോയി കണ്ടോ കേട്ടു. ആദ്യം തന്നെ പാട്ട് പാട്ടുണ്ട്, അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ പൈസ നമുക്ക് മുതലായി. നല്ല നല്ല പിക്ചർ, നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ, അച്ഛനും ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ. നല്ല പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി കുറെ നാൾ കഴിഞ്ഞ് കോമഡി നല്ലതായിട്ട് വർക്കൗട്ട് ആയ ഒരു പടമാണ്. നല്ല നല്ല സിനിമ. അഭിനയിച്ചിട്ടുള്ള അജി, വിജി, ഇപ്പൊ ഞാൻ ചെയ്ത സജിത്ത്, കൈലാശ്വരൻ ചെയ്ത ക്യാരക്ടേഴ്സ്, അങ്ങനെ പല ക്യാരക്ടേഴ്സും ഇന്ന് പടം കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചേർത്തലയിൽ തന്നെ രതീഷ് ചേട്ടൻ എഴുതിയ ഈ സ്റ്റോറിയിൽ നടന്ന ഒരു സംഭവം, അപ്പൊ അതിന്റെ കുറെ റിയൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെ വന്നിരുന്ന് കണ്ടു. അപ്പൊ ഞാൻ ആദ്യം ഇറങ്ങിട്ട് ഇതിൽ വിജീഷായിട്ട് റിയൽ ലൈഫിലുള്ള പുള്ളിയുടെ ചോദിച്ചത് എങ്ങനെയുണ്ട്, എടാ നന്നായിരുന്നു എന്ന്. ഞാൻ നമ്മുടെ മറ്റു സിനിമാക്കാരോടല്ല ആദ്യം ചോദിച്ചത്, പുള്ളിക്ക് എങ്ങനെയുണ്ട് എന്ന് തോന്നുന്നു. പുള്ളിയുടെ കഥയാണല്ലോ ഇത്. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, പൊതുവെ തന്നെ പടവും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബാക്കി നമ്മളിനി സംസാരിക്കുന്ന ഒരു കാര്യമില്ല, സംസാരത്തിൻ്റെ സമയം കഴിഞ്ഞു, ഇനി ബാക്കി ആളുകൾ കാണട്ടെ, തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്.